നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 12 ഓട്ട മത്സരം എന്നുള്ള പ്രവർത്തനമാണ്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. 100 മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന 6 കുട്ടികൾക്ക് 1000 മുതൽ തുടർച്ചയായ നമ്പറുകളാണ് നൽകിയിരിക്കുന്നത്. അത് ക്രമമായി എഴുതൂ. അപ്പോൾ വലിയ വലിയ ഓട്ട മത്സരങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അവരുടെ ആളുകളുടെ പേരിന് പകരം അവരുടെ ഷർട്ടിൻ്റെ മുൻഭാഗത്ത് അല്ലെങ്കിൽ ബനിയൻ്റെ മുൻഭാഗത്ത് ഒരു നമ്പറായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നമ്പറുകളാണ് നൽകിയിട്ടുള്ളത്. എവിടുന്ന് ആരംഭിക്കുന്നത്? 1000 മുതലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ എത്രയാണ് നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി കഴിഞ്ഞു അല്ലേ? എന്തുകൊണ്ടാണ്? 1000 ആണ്. തുടങ്ങുന്ന ആൾക്ക് 1000 കൊടുത്തിട്ടുണ്ടായിരിക്കണം അല്ലേ? ഇനി നമുക്കിവിടെ വലിയൊരു ക്ലൂ ഉണ്ട്. എന്താണത്? തുടർച്ചയായ നമ്പറുകളാണ് നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തുടർച്ചയായ നമ്പറുകൾ കണ്ടുപിടിക്കാൻ ഒരു സൂത്രപ്പണി ഉണ്ട് കേട്ടോ. അതായത് മുന്നോട്ടുള്ള തുടർച്ചയായ നമ്പറുകൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഓരോന്ന് വീതം കൂട്ടിയാൽ മതി. അതായത് ഈ കുട്ടിയുടെ നമ്പർ 1000 ആണ് എങ്കിൽ തൊട്ട അടുത്ത ആളുടെ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ 1000 കൂടി എന്ത് ചെയ്താൽ മതി? 1 ചേർത്താൽ മതി. എങ്ങനെയാണെങ്കിൽ? തുടർച്ചയായ നമ്പറുകളാണെങ്കിൽ. അപ്പോൾ തുടർച്ചയായ നമ്പറുകൾ മുന്നോട്ട് കണ്ടുപിടിക്കാൻ 1 കൂട്ടിപ്പോയാൽ മതി. നേരെ മറിച്ച് തുടർച്ചയായ നമ്പറുകൾ പിന്നോട്ട് കണ്ടുപിടിക്കാൻ 1 കുറച്ചു പോയാൽ മതി. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ ചെസ്റ്റ് നമ്പർ എന്ന് പറയും അല്ലേ, അത് എഴുതാം. എത്രയാണ് ഒന്നാമത്തെ കുട്ടിക്ക് കൊടുക്കുന്ന നമ്പർ? 1000. എഴുതിയാലോ? ശരി, 1000 എന്ന് നമ്മൾ ഒന്നാമത്തെ കുട്ടിക്ക് നമ്പർ കൊടുത്തിരിക്കുകയാണ്. ഇനി തുടർച്ചയായ നമ്പറുകളാണ്, അപ്പോൾ രണ്ടാമത്തെ കുട്ടിയുടെ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തുടർച്ചയായ നമ്പറുകളാകുമ്പോൾ ഞാൻ എളുപ്പപ്പണി പറഞ്ഞത് എന്താണ്? ഇതിനോടുകൂടി എത്ര ചേർത്താൽ മതി? ഇതിനോടുകൂടി 1 കൂട്ടിയാൽ മതി. അപ്പോൾ 1000 കൂടി 1 കൂട്ടുമ്പോൾ നമുക്ക് രണ്ടാമത്തെ കുട്ടിയുടെ നമ്പർ കിട്ടും. ശരി, നമുക്ക് കൂട്ടി നോക്കിയാലോ. രണ്ടാമത്തെ കുട്ടിയുടെ നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? 1000 കൂടി 1 കൂട്ടുന്നു. 1000 കൂടി 1 കൂട്ടുമ്പോൾ എത്രയാണ് വരിക? നിങ്ങൾക്ക് കൂട്ടാതെ തന്നെ മനക്കണക്കായിട്ട് പറയാൻ സാധിക്കും അല്ലേ. എന്നാലും പറയുന്നു, 1000 കൂടി 1 കൂട്ടുമ്പോൾ എത്ര വന്നു? 1001. അപ്പോൾ രണ്ടാമത്തെ കുട്ടിയുടെ നമ്പർ എത്രയാണ്? 1001. ഇവിടെ 1 കൂട്ടാൻ കാരണം എന്താണ്? തുടർച്ചയായ നമ്പറുകളാണ്. തുടർച്ചയായ നമ്പറുകൾ കണ്ടുപിടിക്കാൻ 1 കൂട്ടിപ്പോയാൽ മതി മുന്നോട്ടാണിച്ചാൽ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കുട്ടിക്ക് എത്ര നമ്പർ കൊടുക്കാം? 1001 എന്ന് നമ്പർ കൊടുക്കാം. നമ്പർ കൊടുത്തു. ശരി, ഇനി മൂന്നാമത്തെ കുട്ടിയുടെ നമ്പർ കാണാൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ. തുടർച്ചയായ നമ്പറുകൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തൊട്ട് മുൻപത്തേതിനോടുകൂടി 1 കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ഈ കുട്ടിയുടെ നമ്പർ എങ്ങനെ കിട്ടും? 1001 കൂടി നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. ഇന്നിവിടെ കാണിച്ചു തരാം. മൂന്നാമത്തെ കുട്ടിയുടെ നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 1001 കൂടി 1 ചേർക്കുന്നു, 1 കൂട്ടുന്നു. അപ്പോൾ എത്രയായി? 1002. അപ്പോൾ മൂന്നാമത്തെ കുട്ടിയുടെ നമ്പർ എത്രയാണ്? 1002 എന്ന് ലഭിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് സൂത്രം മനസ്സിലായില്ലേ? അതുകൊണ്ട് 4-ാമത്തെ കുട്ടിയുടെയും 5-ാമത്തെ കുട്ടിയുടെയും നമ്പർ ഞാൻ ഇവിടെ എഴുതുന്നില്ല, അത് നിങ്ങൾ സ്വന്തമായി കണ്ടുപിടിക്കുക. എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? ഈ കുട്ടിയുടെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ? തൊട്ട് മുന്നത്തെ ആളിനോട് കൂടി 1 ചേർക്കുമ്പോൾ നമുക്ക് 4-ാമത്തെ കുട്ടിയുടെ കിട്ടും. എന്നിട്ടോ 4-ാമത്തെ കുട്ടിയുടെ നമ്പറിനോട് കൂടി 1 ചേർക്കുമ്പോൾ 5-ാമത്തെ കുട്ടിയുടെ നമ്പർ കിട്ടും. അവസാനത്തെ കുട്ടിയുടെ നമ്പർ മാത്രം നമ്മൾ എഴുതാണ് കേട്ടോ. അപ്പോൾ 1000, 1001, 1002. അതറിയാം, നിങ്ങൾക്കറിയാം. ഇതെത്ര എപ്പോൾ വരിക? അതെ, 1005 എന്ന് വരും. അതെവിടെ എഴുതുന്നുണ്ട്? 1005. ഇടയിലുള്ള ഈ രണ്ട് കുട്ടികളുടെ നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കണം. വളരെ എളുപ്പമുള്ള പ്രവർത്തനമായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാത്തത്, നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് കേട്ടോ. ശരി, അപ്പോൾ നമ്മളത് എഴുതി. ഇനി അതിൻ്റെ താഴെയുള്ള കുറച്ചും കൂടിയില്ലേ, എന്താണത്? മത്സരത്തിൽ പങ്കെടുക്കുന്ന 5 കുട്ടികൾക്ക് കൂടി തുടർച്ചയായ നമ്പറുകൾ നൽകണം, അത് എഴുതി നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ 6 കുട്ടികൾക്ക് നമ്പർ നൽകിയിട്ടുണ്ട്. ഇനി ഇതിന് പുറമെ ഒരു 5 കുട്ടികൾ കൂടി മത്സരിക്കുന്നുണ്ട്. അവർക്കും നമ്മൾ ഇതേപോലെ തുടർച്ചയായ നമ്പറുകൾ നൽകണം. അപ്പോൾ ഇവിടെ എത്ര വന്നിട്ടുണ്ട്? 1005 വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി അടുത്ത് വരുന്ന കുട്ടിയുടെ നമ്പർ എത്രയായിരിക്കും? തുടർച്ചയായ നമ്പറാണല്ലോ. അപ്പോൾ 1005 കൂടി 1 ചേർത്താൽ നമുക്ക് അടുത്ത കുട്ടിയുടെ നമ്പർ ലഭിക്കും. അപ്പോൾ എത്ര വരിക? 1005 1. 5 1 കൂട്ടിയാൽ എത്രയാണ് നമുക്കറിയാം അല്ലേ. 5 1 കൂട്ടുമ്പോൾ എത്ര വരും? 6 എന്ന് വരും. 6 പിന്നെ ഒരു 1000 ഉണ്ട്. അപ്പോൾ എത്രയായി? 1006. 1006 ഇവിടെ എഴുതല്ലേ നമുക്കെന്ന്? ശരി, 1006 എന്ന് എഴുതി.
ഇനി അടുത്ത കൂടെ നമ്പർ ഇവിടെ എത്രയായിരിക്കും? ആ 1007 എന്ന് വന്നു. മൂന്നാമത്തെ കുട്ടിയുടെ നമ്പർ നമുക്കിവിടെ 1008 എന്ന് നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത കുട്ടിയുടെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? തുടർച്ചയായ നമ്പറുകളാണ്, അപ്പോൾ നിങ്ങൾക്കറിയാം എന്താ സൂത്രം എന്നുള്ളത്. എന്ത് ചെയ്താൽ മതി? 1008-നോട് കൂടി ഒന്ന് കൂട്ടിയാൽ മതി. നമുക്ക് നോക്കാം, 1008 കൂട്ടണം 1 എത്ര വരും? 1008-നോട് കൂടി ഒന്ന് കൂട്ടി എത്ര വരിക? വളരെ ശരിയാണ്, 1009. എങ്ങനെ എഴുതുക? 1009. ഇനി അടുത്താണ് നമ്മൾക്ക് പലപ്പോഴും സംശയമുണ്ടാക്കുന്ന കാര്യം, അല്ലേ? 1009-നോട് കൂടി 1 ചേർത്താൽ നമുക്ക് അടുത്ത സംഖ്യ കിട്ടുന്നറിയാം, പക്ഷേ അത് എങ്ങനെ എഴുതുന്ന സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്, എന്ത് ചെയ്താൽ മതി? 1009 കൂട്ടണം 1 എന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇവിടുത്തെ ഉത്തരം കിട്ടും. നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ. 1009 കൂട്ടണം 1 എത്ര കിട്ടി? 1009-നോടുകൂടി 1 ചേർക്കുമ്പോൾ 1010 എന്ന് ലഭിച്ചു. എങ്ങനെയാണ് 1010 എന്ന് എഴുതുക ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. 1010 അതാണ് 1010. നമുക്കിവിടെ എന്ത് ചെയ്യാം? അടുത്ത നമ്പറായി 1010 എന്ന് നൽകാം, അല്ലേ? 1010 എന്ന് എഴുതി. 1010 വീണ്ടും പറയുന്നു, ഒന്നും കൂടി ശ്രദ്ധിക്കുക 1010 എന്ന് എങ്ങനെ എഴുതിയെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓട്ട മത്സരവും അങ്ങനെ പൂർത്തിയായിട്ടുണ്ട്.